ശ്രീ മുരളി പെരുന്നെല്ലി 13 മിനിറ്റ്. സർ, ഒന്നാം പിണറായി സർക്കാരിന് വേണ്ടി ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റ് തയ്യാറാക്കുമ്പോൾ ഇല്ലാതിരുന്ന ചില പ്രത്യേക പ്രശ്നങ്ങളെയും കൂടി ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സൗ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച 2020-21-22 വർഷത്തെ പുതുക്കിയ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഒരിക്കൽ സംഭവിക്കുന്നത് യാദൃശ്ചികമാകാം, രണ്ടാമത്തേത് തീർച്ചയായും അതിനപ്പുറമാണ്. 2 വർഷം മുമ്പ് പ്രളയത്തിലകപ്പെട്ട കേരളത്തെ തളരാതെ പിടിച്ചു നിർത്തിയ ആ ശബ്ദം വീണ്ടും ഇപ്പോൾ കേൾക്കുകയാണ്. ഈ വാചകം കഴിഞ്ഞ ബജറ്റ് ചർച്ചയിൽ 2021 ജനുവരി 18-നുള്ള പ്രസംഗത്തിലെ ഒരു വാചകമാണ്. ഇതെന്റെ വാചകമല്ല സർ, 2020 മാർച്ച് മാസം ടെലഗ്രാഫ് പത്രത്തിൽ വന്ന വാർത്തയാണിത്. ആ ശബ്ദം ആരുടേതാണ് എന്നുള്ളത് ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. 1 വർഷം കൂടി കഴിഞ്ഞു. ആ ശബ്ദം കോവിഡ്-19ന്റെ 3ാം തരംഗം ആരോഗ്യ വിദഗ്ധർ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ശക്തിയും സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് കോവിഡ് വൈറസിന് ചുറ്റും പ്രതിരോധ കവചം തീർത്ത് മുന്നോട്ടു പോകുന്ന ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹ പിണറായി വിജയന്റെ ശബ്ദത്തെയാണ് 2020-ൽ ടെലഗ്രാഫ് സൂചിപ്പിച്ചത്. ഓക്കിയും നിപ്പയും അതുപോലെ പ്രളയവും അതിനെല്ലാം അതിജീവിച്ച കേരളമാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളം. കോവിഡ്-19 മഹാമാരിയെ പ്രതിരോധിക്കാൻ തുടക്കം മുതലെടുത്ത ഈ ഗവൺമെന്റ് നടപടികൾ വളരെയേറെ അഭിമാനകരമാണ്, ജനങ്ങൾ അംഗീകരിക്കുന്നതാണ്. അത് ലോകം മുഴുവൻ പ്രശംസ നേടിയ നടപടികളാണ് എന്നുള്ളതും പ്രത്യേകം കാണേണ്ടതാണ്. 2ാം തരംഗത്തെ ദുർബലമാക്കി ഒരു 3ാം തരംഗത്തിന്റെ വരവിനെ ഒഴിവാക്കാൻ 6 ഇനങ്ങളടങ്ങുന്ന ഒരു കർമ്മ പദ്ധതിയാണ് ഈ ബജറ്റ് വഴി രൂപം കൊടുത്തിരിക്കുന്നത്. സാർ, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരിക്കുമ്പോൾ നികുതികൾ കൂട്ടി ചെലവുകൾ ചുരുക്കി ജനങ്ങളെ ഞെക്കിപ്പിഴിയാനല്ല ഈ ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പുതിയൊരു നികുതി നിർദ്ദേശവും അടിച്ചേൽപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഒരുപാട് ആശ്വാസങ്ങൾ പകരുന്ന ഒരു ബജറ്റാണ് ഇവിടെ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിന് മാത്രമേ ഇത്തരമൊരു ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നമ്മൾ നല്ലപോലെ കാണേണ്ടതുണ്ട്. കോവിഡ് മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരാൻ നടപ്പിലാക്കിയ 20,000 കോടി രൂപയുടെ ഉത്തേജക പാക്കേജിന് പിന്നാലെയാണ് പുതിയ പാക്കേജ് 20,000 കോടി രൂപയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എല്ലാത്തിനും മുൻപേ ആരോഗ്യം, ഒന്നാമത് ആരോഗ്യം എന്ന ദിശാബോധത്തിൽ ഊന്നിയ ഒരു ബജറ്റാണ് ഈ ബജറ്റ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, മഹാഭാരത യുദ്ധം വിജയം കണ്ടത് 18 ദിവസം കൊണ്ടാണെങ്കിൽ 21 ദിവസം കൊണ്ട് കോവിഡിനെ തുരത്തുമെന്ന് വീമ്പിളക്കിയ ആ മോദി ഭരണം ഇപ്പോൾ 16 മാസം പിന്നിട്ട് കഴിയുമ്പോൾ 3ാം തരംഗത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ ഒട്ടുക്ക് പകച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലും അതുപോലെ നഗരപ്രദേശങ്ങളിലും ആരോഗ്യ സംവിധാനം ദൈവത്തിന്റെ കരുണയ്ക്ക് മുന്നിൽ നിൽക്കുകയാണ്, കാത്തു കിടക്കുകയാണ് എന്നാണ് അലഹബാദ് ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നത്. അലഹബാദ് ഹൈക്കോടതി ഒരുപാട് വിധികൾ പുറപ്പെടുവിച്ച ഒരു ഹൈക്കോടതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ 3.5 കോടി മലയാളികൾ സഹ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് കീഴിൽ ഇടതുപക്ഷ സർക്കാർ തീർത്ത ആ സുരക്ഷാ വലയത്തിനുള്ളിൽ ആശ്വാസം കൊള്ളുകയാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ 3ാം തരംഗത്തെ അതിജീവിക്കാൻ കഴിയാവുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഈ സർക്കാർ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഈ ബജറ്റ് വഴി നമുക്ക് കാണുന്നുണ്ട്. സാർ, 3ാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്നതിനാൽ ജില്ലകളിൽ ശിശുരോഗ തീവ്ര പരിചരണ വിഭാഗം ഈ ബജറ്റ് വഴി സർക്കാർ ഉറപ്പാക്കുകയാണ്. നവജാത ശിശുക്കൾക്കും കുട്ടികൾക്കുമായി പ്രത്യേകം ICU ഒരുക്കാനാവശ്യമായ നടപടികളും ഈ ബജറ്റ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ജില്ലകളിൽ കുട്ടികൾക്കായി നോഡൽ ആശുപത്രികൾ സജ്ജമാക്കുന്ന നടപടി എടുക്കുകയാണ്. അതുപോലെ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കുന്നത് ഈ ബജറ്റ് വഴി ചെയ്യുന്നുണ്ട്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര നയത്തിൽ നിന്ന് വ്യത്യസ്തമായി സൗജന്യ വാക്സിൻ നൽകുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സൗ പിണറായി വിജയൻ. ജൂലൈ 15-നകം 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ആദ്യ ഡോസ് വാക്സിൻ കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് കോവിഡിനെ അതിജീവിക്കുക എന്ന ആ നയമാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ നടപ്പാക്കുന്നത്. സൗജന്യ വാക്സിൻ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി ഈ കേരളം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അഭിമാനത്തോടെ നമുക്ക് അത് പറയാൻ കഴിയുന്നൊരു കാര്യമാണ്. സർ, നിഷേധാത്മക നിലപാടുമായി മുന്നോട്ട് പോയിരുന്ന മോഡി സർക്കാരിൻ്റെ നയം മാറ്റം ഇപ്പോൾ വളരെയേറെ സ്വാഗതാർഹമാണ്. സുപ്രീം കോടതിയുടെ പ്രഹരം കിട്ടിയപ്പോൾ മോദിക്കകത്ത് തലയ്ക്ക് അകത്ത് വെളിച്ചം വന്ന ഒരു അനുഭവമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാക്സിൻ നയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ വളരെയേറെ പ്രശംസനീയമാണ്, ശക്തമാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് വാക്സിൻ സൗജന്യമാക്കണമെന്ന കത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് പലവട്ടം അയക്കുകയുണ്ടായി. അതുപോലെ BJP മുഖ്യമന്ത്രിമാർക്ക് പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട യോജിച്ച നീക്കത്തിന് സഹകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും പലതവണ കത്തയച്ചു. മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്ര നയത്തിനെതിരെ ഇതുമൂലം രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെയാണ് ഇന്നലെ സുപ്രീം കോടതി കൂടി ഇടപെട്ടതോടുകൂടി മോദിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, നയം മാറുന്ന ആ കാഴ്ച നമ്മൾ കാണുന്നത്. സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിച്ച പരാതികളുടെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ നയം മാറ്റം എന്നുള്ള കാര്യവും മോദി ഇന്നലെ മാധ്യമം നമ്മളോട് പറയുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടു. ഇവിടെ മോദിയെപ്പറ്റി കേന്ദ്രത്തിൻ്റെ മുൻ ആരോഗ്യ സെക്രട്ടറി തന്നെ പറഞ്ഞത് ഭയന്ന് വരച്ച ഒരു ദുർബല ജീവി എന്നുള്ളതാണ് പറഞ്ഞത്. സർ, കോവിഡ് മൂലം പ്രതിസന്ധിയിലായി തൊഴിൽ നഷ്ടപ്പെട്ട യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷികോൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിനും പല പദ്ധതികളും നമ്മുടെ ഈ ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന് വഴിവെക്കുന്ന ഈ പദ്ധതികൾ വളരെയേറെ സ്വാഗതാർഹമാണ്. കേരളത്തിലെ കർഷക സമൂഹം ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന കാര്യം നമുക്കറിയാൻ കഴിയും. സർ, നാട് നന്നാക്കാൻ UDF ഭരണമെന്ന് പറഞ്ഞവർ എന്തിൻ്റെ പേരിലാണ് നാടിൻ്റെ വികസനത്തെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നടപടികളെ എതിർക്കുന്നത് എന്ന് നമുക്ക് ഒരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇവരെങ്ങാനും അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ, ഈ നാടിൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്നുള്ളത് മുൻകാല അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ചിന്തിക്കാൻ പോലും കഴിയാത്ത നടപടികളാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നടന്നിരുന്നത്. 2011-16 കാലഘട്ടത്തിലെ ആ ഭരണം ആവർത്തിക്കാൻ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരിന് സുഖത്തിനായി വരണം എന്നുള്ളതാണ് ഗുരുവചനം തന്നെ കാണിക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ വാക്കും പ്രവൃത്തിയും അവരുടെ ആത്മസുഖത്തിനല്ലാതെ നമ്മുടെ കേരള സമൂഹത്തിന് ഒരു സുഖവും പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആരും സമൂഹത്തിൽ ഇവരുടെ വാക്കുകളെ വിലക്കെടുക്കുന്നില്ല എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ അഴിമതിക്കാർക്ക്, വർഗീയവാദികൾക്ക്, അതുപോലെ സമ്പന്നർക്ക് ആത്മസുഖം പകരുന്ന ഒരു പ്രതിപക്ഷ ധർമ്മം നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. തിന്ന ചോറിന് നന്ദി കാണിക്കുക എന്നുള്ളത് കേരളത്തിൽ ഒരു ചൊല്ല് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതെല്ലാം ശരിയായിരുന്നു, സർക്കാർ U-turn അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാ പറയുന്നത്? ഭരണപക്ഷ പോസ്റ്റിലേക്ക് ഗോളടിക്കാൻ ജേഴ്സി അണിഞ്ഞ് എന്തുണ്ടായി? ജേഴ്സി അണിഞ്ഞ ആ മുൻ പ്രതിപക്ഷ നേതാവ് പിറകോട്ട് U-turn അടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വഴി കാണാൻ കഴിയുന്നത്. ഇവിടെ അക്കരെ നിന്നൊരു മാരൻ സഭയിൽ ഇപ്പോൾ കാണാനില്ല. വടക്കാഞ്ചേരി മണ്ഡലം എന്ന പെൺകിടാവിനെ മോഹിച്ച് ആ പെൺകിടാവിൻ്റെ ലൈഫ് തകർക്കാൻ BJP കേന്ദ്ര സർക്കാരുമായും കൈകോർത്ത് പ്രവർത്തിച്ചപ്പോൾ വടക്കാഞ്ചേരിക്കാർ അയാളെ കൊണ്ട് U-turn എടുപ്പിച്ച കാര്യം മുൻ പ്രതിപക്ഷ നേതാവ് കണ്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആർക്കാണ് U-turn പലതിലും വേണ്ടി വന്നതെന്ന് ജനങ്ങൾക്ക് നല്ലപോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആലിബാബയും 40 കള്ളന്മാരും നമ്മളെല്ലാവരും പലവട്ടം വായിച്ചിട്ടുള്ള കഥകളാണ് സർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി എന്തെല്ലാം നുണകളും അപവാദങ്ങളുമാണ് ഒരുപറ്റം മാധ്യമങ്ങളുടെയും കോർപ്പറേറ്റുകളെയും പിൻബലത്തോടുകൂടി ഇവിടെ തീവ്രവാദ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ UDF നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ്. ജനവിധി അട്ടിമറിക്കാൻ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളെ പോലും അവരുടെ സേവനത്തെ പോലും UDF ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കച്ചവടത്തിലൂടെ BJP വോട്ടും UDFനും അങ്ങനെ ജയിച്ചു BJP വോട്ട് UDFനും അങ്ങനെ ജയിച്ചു വരുന്ന MLA വിലക്കെടുക്കാൻ BJP പരസ്യമായി കൈകോർക്കുന്ന ഒരു ബന്ധമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കണ്ടത്. അധാർമിക ശക്തികളെ U-turn അടിപ്പിച്ച് LDF ചരിത്ര വിജയം നേടിയത് നിങ്ങൾ മറന്നുപോയോ? 99 സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി U-turn അല്ല, ഫോർവേഡ് മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ആ കാഴ്ചയാണ് നമുക്കിവിടെ കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ആ U-turn ഓട്ടത്തിൽ തട്ടിത്തെറിച്ച് ചിലരെല്ലാം സഭയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ആരാണ്? പ്രതിപക്ഷ നേതാവും 40 പേരും, 40+1 പ്രതിപക്ഷ നേതാവും 40 പേരുമാണ് ഇന്ന് സഭയിലെത്തിയത്. താമരയിൽ വരുന്ന ഭരണമല്ല, താമരയിൽ വരുന്ന പ്രതിപക്ഷമാണ്, താമര കുട്ടന്മാരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. മുഖ്യമന്ത്രി അത് കൃത്യമായിട്ട് ഇവിടെ വിവരിപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ താമര മൊട്ടുകളാണ് 41 പേര്, 40+1. ഇത് കേരളമാണ്. വിരിയാൻ വെമ്പുന്ന താമര മൊട്ടുകളെ നിങ്ങളിവിടെ വിരിയാൻ ഒരിക്കലും ഈ കേരളം അനുവദിക്കില്ല. കാരണം മതനിരപേക്ഷ മനസ്സുള്ള മനസ്സാണ് കേരളത്തിന്റെ. ആ കേരളം ഒരു കാരണവശാലും വർഗീയ ശക്തിയൊക്കെ ആ വിളഭൂമിയാകാൻ നിന്നുകൊടുക്കില്ല എന്നുള്ളത് നമ്മൾ നല്ലപോലെ കണ്ടതുണ്ട്. നിങ്ങളുടെ സഹായത്തോടെയല്ലേ നിയമത്തെ അക്കൗണ്ട് തുറന്നത് BJP. പക്ഷേ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ അക്കൗണ്ട് പൂട്ടിച്ചു. ഇതാണ് ഈ സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും, ആ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കും. അതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ളത് നമ്മൾ നല്ലപോലെ കണ്ടതുണ്ട്. സർ, 5 വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നമ്മുടെ വാർഷിക പദ്ധതി 80% താഴ്ന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. മഹാപ്രളയ കാലഘട്ടത്തിൽ 2019-20 കാലഘട്ടത്തിലാണ് അത്തരമൊരവസ്ഥ നമുക്ക് നേരിടേണ്ടി വന്നത്. മഹാമാരിയുടെ കാലത്ത് പോലും പദ്ധതി ചെലവ് ഉയർന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപാട് വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളല്ല, അത് നടപ്പാക്കാനുള്ളതാണ്. ഫയലുകൾ അതിവേഗം തീർപ്പാക്കും, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതുപോലെ റോഡുകളെ കുറിച്ച് പരാതി അറിയിക്കാൻ മൊബൈൽ ആപ്പ്, പൊതുവിതരണ സമ്പ്രദായം ഇനിയും മെച്ചപ്പെടുത്തും, പാവപ്പെട്ടവർക്ക് ഗുണമേന്മയുള്ള ജീവിതം, സർക്കാരിന്റെ പരിഗണന കിട്ടാത്ത ഒരാളും ഈ കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ളത് മുഖ്യമന്ത്രി തീർപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. വീട്ടമ്മമാർക്കടക്കം പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം മാറാൻ പോവുകയാണ്. 25 വർഷത്തിനുള്ളിൽ വികസിത രാജ്യത്തിന് സമാന രീതിയിലേക്ക് ഈ കേരളത്തെ കൊണ്ടെത്തിക്കും എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത, ലാഭസാധ്യത, സുസ്ഥിരത എന്നത് മുദ്രാവാക്യമാക്കും. തേങ്ങ, സുഗന്ധവിള സംസ്കരണത്തിന് വ്യവസായശാലയുടെ ശ്രേണി ഉണ്ടാക്കും. മുഴുവൻ ഭൂരേഖകളുടെയും സമകാലിക വിവരങ്ങൾ ഉൾച്ചേർക്കാൻ സമയബന്ധിത പദ്ധതി ഉണ്ടാകും. അകലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നവീകരിക്കും. IT വകുപ്പ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ IT വ്യവസായം ഒക്കെ പ്രത്യേക വെബ് പോർട്ടൽ ഉണ്ടാക്കും. അങ്ങനെ കേരളത്തിന്റെ വികസനത്തിന് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ നടപടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെയേറെ ശ്രദ്ധേയമായ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസോ BJPയോ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ആ നേട്ടങ്ങളുമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഈ ബജറ്റ് നിർദ്ദേശങ്ങൾ അത്തരമൊരു പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കാൻ സഹായകരമായ നടപടിയുമായിട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാനുണ്ട്. എത്ര താഴ്ചകൾ കണ്ടവർ നമ്മൾ സാർ, എത്ര ചുഴികളിൽ പിടഞ്ഞവർ നമ്മൾ, എത്ര തീയിൽ അമർന്നവർ നമ്മൾ, ഉയർത്തെണീക്കാനായി ജനിച്ചവർ നമ്മൾ, മരിക്കലും തോർക്കില്ല നമ്മൾ. ഡോക്ടർ തോമസ് ഐസക്കിന്റെ കഴിഞ്ഞ ബജറ്റിലെ ചില ആ വരികളാണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. ഈ വരികൾ അർത്ഥപൂർണമാക്കി കേരളത്തിലെ മുന്നോട്ട് നയിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി ധനകാര്യമന്ത്രി ഡോക്ടർ KN ബാലഗോപാൽ അവതരിപ്പിച്ച ഈ പുതുക്കിയ ബജറ്റിനെ എല്ലാ സന്തോഷപൂർവ്വം പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു.